അഭിപ്രായങ്ങൾ, അവരുടെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അവരുടെ അഭിപ്രായങ്ങൾ കൂടി അവരുടെ കൂടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കി വേണം അഡ്വൈസ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. അവരോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഓരോ കാര്യങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ ചിന്താശക്തി കൂടും. അപ്പം ആസ്ക് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവരുടെ ചിന്ത ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അവർ ഈ അഡ്വൈസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇത് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതെങ്ങനെയാണ് നമ്മളതിനെ കുറിച്ച് ചിന്ത സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അവരുടെ ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി വേണം അവരോട് പെരുമാറാൻ. അവർ ഉദ്ദേശിക്കുന്ന അവരുടെ എന്താണ് അവരുടെ അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാതെ നമ്മൾ അവരെ ഉപദേശിക്കാൻ ഒക്കെ ചെന്നാൽ ആ ഫീലിങ്സ് അവിടെ കടന്ന് അത് അവർക്ക് ഭാവിയിൽ അവരുടെ ദോഷമായിട്ട് വരുന്ന സ്വഭാവത്തിൽ ദോഷങ്ങൾ സംഭവിക്കുന്നതിന് കാരണമാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവരെ നല്ലതും ചീത്തയും മനസ്സിലാക്കാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും. അതായത് അവർ നല്ലത് നമ്മൾ ചില ഈ പേരൻസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരോട് നമ്മൾ പറയുന്ന എല്ലാ അനുസരിച്ച് യെസ് യെസ് പറയുന്ന ഒരു സ്വഭാവത്തിലാണ് നമ്മൾ സാറിന് മക്കളെ വളർത്തുന്നത്. അതുപോലെ അവർ നോയും കൂടെ പറയാൻ അവരെ പഠിപ്പിക്കേണ്ട കാര്യമാണ്. കാരണം അങ്ങനെ ഒരു പഠനം എന്ന് പറഞ്ഞ കാര്യങ്ങൾ അവർ ഗ്രഹിച്ച് അവർ നല്ല തീരുമാനം എടുക്കാനും നല്ലതല്ലെങ്കിൽ അത് നോ എന്ന് പറയാനും ഉള്ള ഒരു പരിശീലനം ആവശ്യമാണ്. നമ്മളെല്ലാം പറയുന്നതെല്ലാം അവരനുസരിക്കണമെന്നുള്ള രീതിയിൽ ഉള്ള വാശി പിടിച്ചാൽ അവർ ചിലപ്പോൾ ഏറെ അവരുടെ വളരുന്ന സാഹചര്യങ്ങളിൽ പോകുമ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ അവർക്ക് നോ എന്ന് പറയേണ്ടെന്ന് കേട്ടു പോലും അവർ യെസ് എന്ന് പറയേണ്ടി വരും. അത്തരം സ്വഭാവം അവരെ ഇൻബോണായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ അതുകൊണ്ട് മനസ്സിലാക്കി വേണം നമ്മൾ ഇവരോട് ഓരോ കാര്യങ്ങളോട് ഇടപെടുന്നത്. അതുപോലെ ഇവരുടെ വാൺസ് ആൻഡ് നീഡ്സ് മനസ്സിലാക്കി കൊടുക്കുന്നു. അതിൻ്റെ പ്രത്യേക ഒരു ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ഇവരെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഒരു സ്ഥാപനം കടയിൽ പോയാൽ തന്നെ ഒരു സ്ഥാപനം ഒരു സാധനം വാങ്ങണമെങ്കിൽ ആ സാധനത്തിൻ്റെ അത് നമുക്ക് അത്യാവശ്യമുള്ള കാരണം അല്ലേ എന്നുള്ളത് ബോധിപ്പിച്ച് അത് അത്യാവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ അത് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നമ്മൾ ആ രീതിയിലൊരു സമീപനം അവിടെയും ആവശ്യമാണ്. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ പേരൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളുണ്ട്. അതുകൂടി മനസ്സിലാക്കി വേണം നമ്മൾ ഇവരോട് പെരുമാറിയാൽ മാത്രമേ ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു കുട്ടിയായി വളർന്ന് ആ ഭാവിക്ക് ഇത് വളരെ പ്രയോജനപ്പെടുന്ന തരത്തിൽ ആവാൻ സാധിക്കൂ എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ സ്ഥാപനത്തിലെ കിൻഡർഗാർട്ടൻ സ്റ്റുഡൻസിൻ്റെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമും അതുപോലെ ഈ വർഷത്തെ സെലിബ്രേഷനും ഒക്കെ ഉദ്ഘാടനം ചെയ്യാൻ കൂടിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന നമ്മൾ കൂടിയിട്ടുണ്ട്. ഈ അവസരത്തിൽ ഈ അത്ര ഈ സെലിബ്രേഷൻ അതുപോലെ കിൻഡർഗാർട്ടൻ സർട്ടിഫിക്കറ്റ് സെറമണിയും ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നുണ്ട്. ഒപ്പം ഈ ഇവിടെ കൂടിയ ഈ കിൻഡർഗാർട്ടൻ ഗ്രാജുവേറ്റ്സ് ആയി അവർ പ്രൈമറി വിദ്യാഭ്യാസത്തിലെ കടക്കാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് കടക്കുന്ന ആ വിദ്യാർത്ഥികളെയും എല്ലാവരും അവർക്കും എല്ലാ കൺഗ്രാജുവേഷൻസും ഞാൻ അറിയിക്കുകയാണ്. ഒപ്പം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർക്കും അതുപോലെ തന്നെ എല്ലാ സപ്പോർട്ടും അവർ ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്ന ഇതിൻ്റെ പേരൻസിനും